കാടിന്റെ മൗലികാവകാശം ചൂണ്ടിക്കാണിച്ച് ക്ഷേത്രങ്ങളിലെ ആചാരപ്രകാരമുള്ള മൃഗബലിക്ക് വിലക്ക് ഏർപ്പെടുത്തി ത്രിപുര ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഈ വിധിക്കെതിരെ നാടകമുള്ള ഹൈന്ദവരിൽ പ്രതിഷേധം ശക്തമാണ്. ത്രിപുര സംസ്ഥാനത്തിനകത്തെ ഏതെങ്കിലും ക്ഷേത്രപരിധിയിൽ ഏതെങ്കിലും മൃഗത്തെയോ പക്ഷിയോ ബലിയർപ്പിക്കുന്നതിന് ഭരണകൂടത്തെയോ വ്യക്തിയോ അനുവദിക്കില്ല എന്നാണ് ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നത്. ത്രിപുര ഇന്ത്യയുടെ ഭാഗമായപ്പോൾ 1949 കരാർ പ്രകാരം ത്രിപുരയിലെ ചില ക്ഷേത്രങ്ങളിൽ മൃഗബലി നടത്താനുള്ള അധികാരം സംസ്ഥാനത്തിനുണ്ടായിരുന്നു. ഹിന്ദു മതത്തിലെ താന്ത്രിക് വിശ്വാസ പ്രകാരം ദശമഹാവിദ്യയിലെ അനുഷ്ഠാനമാണ് ഇതെന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചെങ്കിലും അത് ഹൈക്കോടതി തള്ളുകയായിരുന്നു. കേരളത്തിൽ ഹിന്ദു മൃഗബലി 1968 നിരോധിച്ചത്. അതേസമയം ഇതര മതസ്ഥരുടെ മൃഗബലികൾക്ക് നിയമസാധുതയുണ്ട്. ലക്ഷക്കണക്കിന് ആടിനെയും കോഴിയെയും പോത്തിനെയും പന്നിയെയും ഒക്കെ ദിവസേന വിൽപ്പനയ്ക്കായി കശാപ്പ് ചെയ്യുന്ന നാട്ടിൽ ആരും ആഹരിക്കാതെ ഒടുവിൽ വെറുതെ കളയാൻ വേണ്ടി പോലും ജീവികളെ വെട്ടിക്കൂട്ടി മസാല പുരട്ടി ചുട്ടെടുത്ത് തൂക്കിയിട്ട് തെരുവിൽ പ്രദർശിപ്പിക്കുന്ന നാട്ടിൽ ബംഗാളി ശാക്തായി സമ്പ്രദായത്തിൽ പൂജയുള്ള ഒരു ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായി ഒരു ആടിനെ അറുത്തുനിരിച്ചാൽ മാത്രം മൃഗാവകാശം വല്ലാതങ്ങി ഹനിക്കപ്പെടുമത്രേ. ബക്ര ഈദ് എന്ന അൽ അദ ചെറിയ പെരുന്നാളിന് ഇസ്ലാമിക ചരിയയിൽ ബിസ്മി ജൊലി അറക്കുന്ന ആടുകൾക്കും യേശുവിന്റെ 40 മരുഭൂമി പീഡയെ അനുസ്മരിക്കുന്ന ലെൻഡ് എന്നുപേരുള്ള 6 നോയമ്പുകാലത്തിന് ശേഷം വരുന്ന ഈസ്റ്റർ വിരുന്നിൽ പാലപ്പത്തിനൊപ്പം സ്റ്റൂ ആയി വിളമ്പപ്പെടുന്ന ആടിനുമില്ലാത്ത ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം ത്രിപുരേശ്വരി ദേവി ക്ഷേത്രത്തിൽ ബലി ചെയ്യപ്പെടുന്ന ആടുകൾക്ക് മാത്രം പ്രത്യേകമായുണ്ടത്രയെന്നും ഹൈന്ദവർ ആത്മരോഷം കൊള്ളുന്നുണ്ട്. ക്ഷേത്രങ്ങളിലെ ബലിക്ക് മാത്രമേ നിരോധനം ഉള്ളൂവെന്ന തലവാചകത്തിൽ ബജ്രംഗദൾ നേതാവ് ശ്രീരാജ് കൈമേൽക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാണ്. ബക്രീദിന് നടക്കുന്ന മൃഗബലി പോലും ചോദ്യം ചെയ്യാൻ കോടതിക്കും ഭരണകൂടത്തിനും പേടിയാണോ എന്നും ശ്രീരാജ് കൈമൽ തന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ചോദിക്കുന്നുണ്ട്. ബജ്രംഗദൾ നേതാവിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിരവധി പേർ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നിരവധി പേരാണ് ശ്രീരാജിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തത്. കമന്റുകളും ധാരാളമായി വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ നടക്കുന്നത് മാത്രം കാണുന്ന ഈ നിയമ സംവിധാനം ഇതൊന്നും കണ്ടതായി കാണുന്നില്ലെന്നാണ് ഒരാൾ കമന്റിലൂടെ വിമർശിക്കുന്നത്. ശാക്തൈ സമ്പ്രദായത്തിന്റെ വീരോപാസനയുടെ അവിഭാജ്യ ഘടകമാണ് ബലി. അത് എന്ത് വില കൊടുത്തും സംരക്ഷിക്കണമെന്നും കമന്റുണ്ട്. ഇതര മതസ്ഥർക്ക് എന്തുമാകാം, ഹൈന്ദവർക്ക് അത് പാടില്ലെന്ന് പറയുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഹിന്ദു ആരാധിക്കുന്ന ജീവിയെ കൊന്നു തിന്നുന്നത് ഭക്ഷണ സ്വാതന്ത്ര്യം, ഹിന്ദു ആരാധനയ്ക്കായി ജീവിയെ കൊല്ലുന്നത് മൗലികാവകാശ ലംഘനവുമാണത്രേ. ഹിന്ദുവിന്റെ ആരാധനകളെ ഇല്ലാതാക്കാൻ നിലവിലുള്ള അവകാശങ്ങളെ വ്യാഖ്യാനിച്ച് വികസിപ്പിക്കുകയും അതിന് പറ്റാതെ വരുമ്പോൾ അതുവരെ ഇല്ലാത്ത പുതിയ അവകാശങ്ങളെ പൊടുന്നനെ സൃഷ്ടിക്കുകയും വരെ ആകാമെന്ന അവസ്ഥ വരെയെത്തി. ഈ നീതി സമവാക്യത്തോട് പൊരുത്തപ്പെടുന്നവർ അച്ചടക്കമുള്ള മതേതര പൗരന്മാരും അതിന് നീതികേട് വിളിച്ചു പറയുന്നവർ കോടതി രക്ഷക്കാരായ വർഗീയവാദികളായി മുദ്രകുത്തും. മൃഗബലിയെ കോടതി വഴി നിരോധിക്കുന്നതിലെ ഇരട്ടത്താപ്പാണ് ഭൂരിഭാഗം ഹൈന്ദവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഹിന്ദു ആരാധിക്കുന്ന പശുവിനെ കൊന്നു തിന്നുന്നത് ഭക്ഷണ സ്വാതന്ത്ര്യവും ഹിന്ദു ആരാധനയ്ക്കായി ഒരു ആടിനെ കൊല്ലുന്നത് മനുഷ്യാവകാശ ലംഘനവും ആണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.